നാളെ ചെറിയ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഗൾഫ് രാജ്യങ്ങൾ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലാണ് ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചത്. ഒമാനിൽ നാളെയാണ് ഈദുൽ ഫിത്തർ, കേരളത്തിലും നാളെയാണ് ചെറിയ പെരുന്നാൾ. വിശ്വാസികൾക്ക് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാനവികതയുടെ ഉന്നതമായ സന്ദേശമാണ് റമദാനും ഈദുൽ ഫിത്തറും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനുഷ്ഠാനത്തിലൂടെ ആർജിച്ച് സ്വയം നവീകരണം മുൻപോട്ടുള്ള ജീവിതത്തിൽ കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ വിശ്വാസികൾക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ മഹത്വം കൂടുതൽ തിളക്കത്തോടെ പ്രകാശിക്കുകയുള്ളൂ. ആ വെളിച്ചം ഈ ലോകത്തെ പ്രകാശപൂർണമാക്കട്ടെ. നന്മയും ഒരുമയും പുലരുന്ന ലോകം നമുക്കൊരുമിച്ച് പടുത്തുയർത്താം. ഏവർക്കും ഹൃദയപൂർവം ചെറിയ പെരുന്നാൾ ആശംസകൾ. ചെറിയ പെരുന്നാളിന് മൊഞ്ചത്തിമാരാകാൻ ഓർഗാനിക് മൈലാഞ്ചിയും കോഴിക്കോട് കാരശ്ശേരി ആനയാംകുന്നിലെ സഹോദരിമാരായ മഞ്ഞപ്പാറയ്ക്കൽ സ്വാലിഹയും തസ്ലീനയുമാണ് ഓർഗാനിക് മൈലാഞ്ചി നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചത്. കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് സ്വദേശികളായ മഞ്ഞപ്പാറയ്ക്കൽ ഫൈസലിന്റെ ഭാര്യ സ്വാലിഹയും സഹോദരൻ നൌഫലിന്റെ ഭാര്യ തസ്ലീനയുമാണ് പെരുന്നാൾ വിപണി ലക്ഷ്യമിട്ട് ഓർഗാനിക് മൈലാഞ്ചി നിർമ്മിച്ച് വിപണിയിലെത്തിച്ചത്. 6 മാസം മുമ്പാണ് ഇവർ മൈലാഞ്ചി നിർമ്മാണം ആരംഭിച്ചത്. ആദ്യമൊക്കെ സ്വയം ഉപയോഗിക്കാനായിരുന്നു മൈലാഞ്ചി നിർമ്മാണം. പിന്നീട് ഓർഗാനിക് മൈലാഞ്ചിക്ക് ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയ ഇവർ സെറ എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുകയായിരുന്നു. നഖത്തിലിടാനും കയ്യിലിടാനുമുള്ള 2 ഇനം മൈലാഞ്ചികളാണ് ഇവർ നിർമ്മിക്കുന്നത്. മുക്കം, താമരശ്ശേരി, ഈങ്ങാപ്പുഴ, കൂടരഞ്ഞി എന്നീ അങ്ങാടികളിലെ കടകളിലും സോഷ്യൽ മീഡിയ വഴി പ്രചാരണം നടത്തി ആവശ്യക്കാർക്ക് കൊറിയർ വഴി അയച്ചും ഹോം ഡെലിവറി നടത്തിയുമാണ് വിൽപ്പന. 100% ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഇവരുടെ മൈലാഞ്ചിക്ക് ആവശ്യക്കാരുമേറെയാണ്. ഞങ്ങളുടെ മൈലാഞ്ചി പിന്നെ സെറ മെഹന്തി, അത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ 100% നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നതാണ്. ഞങ്ങളും കുട്ടികൾക്കും ഞങ്ങളുടെ കയ്യിലൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇത് വിപണിയിൽ എത്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇടാം. വീട്ടിലിരുന്ന് സ്വന്തമായി വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വാലിഹയും തസ്ലീനയും ഇത്തരമൊരു സംരംഭം ആരംഭിച്ചത്. ചെറിയ തോതിൽ ആരംഭിച്ച സംരംഭത്തിൽ നിന്നും മോശമില്ലാത്ത വരുമാനം കിട്ടിവരുന്നുണ്ട്. മൈലാഞ്ചി നിർമ്മാണവും വിപണനവും വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണിവർ. ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിലിരുന്ന് മൈലാഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിങ്ങനെ വിപണിയിൽ ഇറക്കാന്നുള്ളൊരു ആശയം രണ്ടാൾക്കും തോന്നി. രണ്ടാളും കൂടെ റിസ്ക് എടുത്ത് അപ്പോൾ അത് നല്ല സക്സസ് ആയിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാനൊന്നും ഇല്ല. പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഉയരത്തിലെത്തുന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇപ്പം ഉണ്ട്. മൈലാഞ്ചി നിർമ്മാണത്തിന് പുറമെ കല്യാണ വീടുകളിലും മറ്റുമെത്തി മൈലാഞ്ചി ഇട്ട് നൽകിയും വരുമാനം കണ്ടെത്തുന്നുണ്ട് സ്വാലിഹയും തസ്ലീനയും. ന്യൂസ് 18 മുക്കം. റമദാനിൽ മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ചയൊരുക്കി മലപ്പുറം ചോക്കാട് മമ്പാട്ടുമൂല പാറൽ അയ്യപ്പ ക്ഷേത്ര ഭാരവാഹികൾ. ജാതിമത വ്യത്യാസമില്ലാതെ 500 പേർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി. ഇഫ്താർ സംഗമം നടത്തിയാണ് ക്ഷേത്ര ഭാരവാഹികൾ മാതൃകയായത്. ക്ഷേത്രത്തിനും പള്ളിക്കും മദ്രസയ്ക്കും ഒറ്റ മതിലാണിവിടെ. ഇവിടുത്തുകാർ ഓണവും പെരുന്നാളും നബിദിനവും ശ്രീകൃഷ്ണജയന്തിയും ആഘോഷിക്കുന്നതും ഒരുമിച്ച് തന്നെ. ഭാവി തലമുറയ്ക്ക് മാതൃകയാവുക, അകന്നുപോകുന്ന മനസ്സുകളെ അടുപ്പിക്കുക എന്നിവയാണ് ക്ഷേത്ര കമ്മിറ്റി ഈ ഇഫ്താർ വിരുന്നിലൂടെ ലക്ഷ്യമിട്ടത്. ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിൽ വെച്ചിട്ട് അവർക്കും ഈ നോമ്പ് കാലത്ത് ഈ പുണ്യ റംദാൻ മാസത്തിൽ അവർക്കും നല്ലൊരു ഭക്ഷണം കൊടുക്കണം എന്നൊരു ആഗ്രഹമാണ് ഇതിൻ്റെ ക്ഷേത്ര കമ്മിറ്റി എടുത്തിട്ടുള്ളത്. ഈ നാട്ടിൽ ഞങ്ങളുടെ ഐക്യം എന്ത് പരിപാടി ഇവിടെ തൊട്ടടുത്ത് പള്ളിയും മദ്രസുമാണ്. അവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയെയും ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ച് അവിടെ ഒരുമിച്ചാണ് ഞങ്ങൾ കൂടാറ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെയുള്ള എല്ലാ മദ്രസിൻ്റെയും പള്ളിയുടെയും ആളുകളൊക്കെ ഞങ്ങളോടൊപ്പം നിന്ന് സഹായിച്ച് സഹകരിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകൽ. ഇഫ്താറിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ. കഴിഞ്ഞ ആഴ്ച നടന്ന ക്ഷേത്രോത്സവത്തിലും എല്ലാ വിഭാഗക്കാരും ഇവിടെ സജീവമായിരുന്നു. പള്ളിയിലെ ഇമാമും മദ്രസാ ജീവനക്കാരും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം. പുരുഷ സഹായമില്ലാതെ സ്ത്രീകൾ ഹജ്ജിന് പോകുന്നതിൽ മുൻപന്തിയിൽ കേരളം. ഇത്തവണ രാജ്യത്ത് പുരുഷ മെഹ്റമില്ലാതെ ഹജ്ജിന് പോകുന്ന 4000 സ്ത്രീകളിൽ 2800 പേരും കേരളത്തിൽ നിന്ന്. പുരുഷന്മാരുടെ സഹായമില്ലാതെ 45 വയസ്സ് മുതലുള്ള 4313 സ്ത്രീകൾ
ഇത്തവണ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്നുണ്ട്. ഇതിൽ 2807 പേരും കേരളത്തിലെ വനിതകളാണ്. ഭർത്താവോ രക്തബന്ധത്തിൽ വരുന്നവരോ ആയ പുരുഷന്മാരുടെ സഹായത്തോടെയാണ് സാധാരണയായി സ്ത്രീകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ യാത്ര തിരിക്കാറ്. എന്നാൽ പുരുഷ സഹായമില്ലാതെ ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം കേരളത്തിൽ ഇപ്പോൾ റെക്കോർഡിലെത്തിയിരിക്കുന്നു. നറുക്കെടുപ്പിലൂടെയാണ് ഹജ്ജിന് തിരഞ്ഞെടുക്കുക. എന്നാൽ പുരുഷമെഹറമില്ലാത്ത വനിതകളെല്ലാം നറുക്കെടുപ്പ് ഒഴിവാക്കി ഹജ്ജിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. സ്ത്രീ വിദ്യാഭ്യാസത്തിലെ മുന്നേറ്റമായി ഇത് കാണേണ്ടതുണ്ടെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി. സാക്ഷരതാ നിരക്ക് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അപ്പോൾ സ്വന്തമായിട്ട് യാത്ര ചെയ്യാനും മറ്റുള്ളവരെ അവലംബിക്കാതെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷി അവർ നേടിയെടുത്തത് കൊണ്ടായിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ഉണ്ടാകാനുള്ള കാരണം. 2018 1171 സ്ത്രീകൾ മെഹറമില്ലാതെ യാത്ര ചെയ്തിരുന്നു. 2019 2230 ഇത് വർദ്ധിച്ചു. മെഹറമില്ലാതെ ഹജ്ജ് യാത്രയ്ക്ക് സൗദി സർക്കാർ ഇളവ് നൽകിയതോടെയാണ് കേന്ദ്ര സർക്കാരും നയത്തിൽ മാറ്റം വരുത്തിയത്. 140,000 പേരാണ് രാജ്യത്തു നിന്ന് ഇത്തവണ ഹജ്ജിന് പോകുന്നത്. ഇതിൽ 65,000 പേരും വനിതകളാണ്. ന്യൂസ് 18 കോഴിക്കോട്. ലോകത്തെ ഏറ്റവും സുസ്ഥിരമായ ഭക്ഷ്യസഹായ സംവിധാനമായി 1 ബില്യൺ മീൽസ് പദ്ധതിയെ മാറ്റാൻ UAE. വിവിധ രാജ്യങ്ങളിലെ ദരിദ്ര ജനങ്ങളിലേക്ക് സഹായം എത്തിക്കുന്ന പദ്ധതി വർഷം മുഴുവൻ തുടരും. റമദാന് തൊട്ടു മുമ്പ് ആരംഭിച്ച ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വെച്ച തുക സമാഹരിച്ചെങ്കിലും സംഭാവന സ്വീകരിക്കുന്നത് തുടരുമെന്ന് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് അറിയിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച 1 ബില്യൺ മീൽസ് പദ്ധതിയിലെ സംഭാവന 107.5 കോടി ദിർഹം പിന്നിട്ടു. 25 കോടി ദിർഹം ഷെയ്ഖ് മുഹമ്മദ് സ്വന്തം ഫണ്ടായും അനുവദിച്ചിരുന്നു. പൊതു സ്വകാര്യ മേഖലകളിലെ വ്യക്തികൾ, സ്ഥാപനങ്ങൾ തുടങ്ങി 1.8 ലക്ഷത്തിലധികം ദാതാക്കളിൽ നിന്നാണ് റമദാനിൽ സംഭാവനകൾ ലഭിച്ചത്. റമദാന് ശേഷവും സംഭാവന സ്വീകരിക്കുന്നതിലൂടെ വർഷം മുഴുവൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഹായം എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതിയിലൂടെ 50 രാജ്യങ്ങളിൽ സഹായമെത്തിച്ചു. 2030 പട്ടിണി തുടച്ചു നീക്കാനുള്ള UNന്റെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുക കൂടിയാണ് UAE. സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പദ്ധതിയിലേക്ക് സംഭാവനകൾ നൽകാനാവും. ഭക്ഷണപ്പൊതികളായും വൗച്ചറുകളായുമാണ് ജനത്തിലേക്ക് എത്തുക. ന്യൂസ് 18 ദുബായ്. വന്ദേഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ചൊവ്വാഴ്ച തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ പ്രഖ്യാപിച്ചു. 11 ജില്ലകളിലൂടെ യാത്ര ചെയ്യുന്ന വന്ദേഭാരതിന്റെ ഉദ്ഘാടനത്തിനുശേഷം 3,200 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. തിരുവനന്തപുരം, കോഴിക്കോട്, വർക്കല റെയിൽവേ സ്റ്റേഷനുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ഷൊർണൂർ റെയിൽപാതയുടെ വേഗം കൂട്ടൽ നടപടികൾക്കും തുടക്കമിടും. ഡിണ്ടിഗൽ, പളനി, പാലക്കാട് റെയിൽപാതാ വൈദ്യുതീകരണ പ്രവൃത്തികളും ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ തറക്കല്ലിടൽ നിർവഹിക്കും. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ യുവം പരിപാടിക്കെതിരായ വിമർശനം പരിപാടിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതായി കെ സുരേന്ദ്രൻ. എല്ലാവരും യുവാക്കളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ക്യാമ്പസുകളിൽ തുടർച്ചയായ സംവാദം സംഘടിപ്പിക്കും. മോദിയുടെ 100 ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറയുന്നവർ പിണറായിയുടെ 10 ചോദ്യങ്ങളെങ്കിലും ചോദിക്കണം. 4 കേരളസഭകൾ നടന്നിട്ടും എന്ത് പ്രയോജനമുണ്ടായെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. സംഘർഷഭരിതമായ സുഡാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അർദ്ധസൈനിക വിഭാഗമായ RSF. ഐക്യരാഷ്ട്ര സംഘടനയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് 72 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഈദുൽ ഫിത്തർ പ്രമാണിച്ചാണ് വെടിനിർത്തൽ. എന്നാൽ സുഡാൻ സേന വെടിനിർത്തൽ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. നേരത്തെയും വെടിനിർത്തൽ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. സുഡാനിലെ ഇന്ത്യക്കാരുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. സുഡാനിൽ 400 പേർ കൊല്ലപ്പെടുകയും 3,500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കി. സുഡാനിൽ നിന്നുള്ള വിവരങ്ങളുമായി മലയാളി ബ്ലോഗർ മാഹിൻ ന്യൂസ് 18നോട് സംസാരിച്ചു. ആ റിപ്പോർട്ടിലേക്ക്. തീർച്ചയായിട്ടും നമുക്കിത് ഒരു 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 രീതിയിലും ഇത് പൂർണ്ണമായിട്ട് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയില്ല ഈ ഒരു വെടിനിർത്തൽ. കാരണം ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഇവിടുന്ന് തന്നെ ബോംബിങ്ങിന്റെ സൗണ്ടും ഇവിടെ വെടിവെച്ചുകളുടെ സൗണ്ട് എല്ലാം രാവിലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രമാണിച്ച് വെടി അവര് നിർത്തുമെന്ന് RSF പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഇവിടുത്തെ ഫോർമൽ ആർമി ആയിട്ടുള്ള അവര് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ നിന്ന് യുദ്ധം മറ്റുള്ള RSFനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്.
ഇവിടെ ഇപ്പൊ പലയിടങ്ങളിലും എനിക്ക് ഇത്രയും ദിവസം ഇന്ന് 7-ാമത്തെ ദിവസമാണ്. 6 ദിവസം വരെ വൈദ്യുതിയോ വെള്ളമോ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തന്നെ വൈദ്യുതിയും വെള്ളവും കിട്ടി. അപ്പൊ തന്നെ ഒരു വലിയൊരു ആശ്വാസമായി. പിന്നീട് അടച്ച് കിടന്ന കടകളൊക്കെ ഇന്ന് ഈദ് പ്രമാണിച്ച് പല ഇടങ്ങളിലും ഇന്നലെ രാത്രി മുതല് കടകൾ തുറന്നു. പലയിടങ്ങളിൽ നിന്നൊക്കെ സാധനങ്ങൾ എത്തിച്ച് മറ്റുള്ള ആളുകൾക്ക് വിൽക്കാൻ വേണ്ടി കടകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് ആശ്വാസകരമാണ്. പിന്നെ ഈദായതുകൊണ്ട് വെടി നിർത്തൽ കുറച്ച് കുറഞ്ഞത് പോലെ തോന്നുന്നുണ്ട്. എന്നാലും ഇവിടെ വെടിവെച്ചകളും ബോംബിങ്ങും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി ഇന്ത്യൻ എംബസി, ഇവിടുത്തെ ഇന്ത്യൻ എംബസി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏകദേശം 2-ാമത്തെ ഗ്രൂപ്പിൽ തന്നെ 1800-ഓളം പേരെന്തോ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് മലയാളികൾ അറിയാവുന്ന കുറച്ച്, ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ട കുറച്ച് മലയാളികളുണ്ട്. അപ്പൊ അവരെല്ലാം സുരക്ഷിതമാണ്. പക്ഷെ എന്നാലും അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമോ അങ്ങനെ ഒന്നും തന്നെ വലുതായിട്ടൊന്നും ഇല്ല. ജമ്മുകാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന് CBI നോട്ടീസ്. ജമ്മുകാശ്മീരിലെ റിലയൻസ് ഇൻഷുറൻസ് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട കേസിലാണ് മാലിക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഈ മാസം 28-ന് ഹാജരാകാനാണ് നോട്ടീസ്. രാജ്യത്തെ ഞെട്ടിച്ച പുൽവാമ ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ചകളുണ്ടായെന്ന് മാലിക് വെളിപ്പെടുത്തിയിരുന്നു. ജവാന്മാരെ കൊണ്ടുപോകാൻ വിമാനം നൽകാത്തതും സ്ഫോടക വസ്തു നിറച്ച കാർ രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്താത്തതും വീഴ്ചയാണെന്നായിരുന്നു മാലിക്കിന്റെ വാദം. തന്നോട് ഇക്കാര്യം മിണ്ടരുതെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. വെളിപ്പെടുത്തൽ പ്രതിപക്ഷ പാർട്ടികളെ ഏറ്റെടുക്കുകയും കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തതിനിടെയാണ് മാലിക്കിനെതിരെയുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിൽ ജമ്മുകാശ്മീർ. ഭീകരാക്രമണം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കും. ആക്രമണത്തിൽ പങ്കില്ലെന്ന് ജെയ്ഷെ മുഹമ്മദ് അനുകൂല സംഘടന PAFF വ്യക്തമാക്കി. എന്നാൽ സൈന്യത്തിനെതിരെ ആക്രമണത്തിന് പദ്ധതിയിടുന്നുവെന്നും PAFF വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അക്രമം നടത്തിയവരെ കണ്ടെത്താൻ പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാണ്. 6 പേരെ കസ്റ്റഡിയിലെടുത്ത് സുരക്ഷാസേന ചോദ്യം ചെയ്യും. പൂഞ്ചിലെ വട്ടാദൂരിയൻ നിബിഡ വനമേഖലയിൽ തമ്പടിച്ചാണ് ഭീകരർ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് വിവരം. ആദ്യം ഗ്രനേഡ് എറിഞ്ഞ് വാഹനത്തെ തടസ്സപ്പെടുത്തുകയും പിന്നീട് ഇന്ധന ടാങ്കിന് നേരെ വെടിവെക്കുകയുമായിരുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ വനത്തിനുള്ളിലേക്ക് ഭീകരർ മറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ. 4 ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. ഇവർക്ക് പ്രാദേശികമായി സഹായം ലഭിച്ചിട്ടുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട്. ഹവിൽദാർ മൻദീപ് സിംഗ്, ലാൻസ് നായിക്മാരായ ദബാശിഷ് ബസ്വാൾ, കുൽവന്ത് സിംഗ്, ശിപായിമാരായ ഹർകിഷൻ സിംഗ്, സേവക് സിംഗ് എന്നീ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു സൈനികൻ രജൌരിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭീകരാക്രമണമുണ്ടായ പ്രദേശത്ത് ഡൽഹിയിൽ നിന്നുള്ള NIA സംഘം പരിശോധന നടത്തി. രജൌരി പൂഞ്ച് മേഖലയിൽ 7 ലഷ്കറെ ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്നും ഇവരാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്നുമാണ് സംശയം. അടുത്ത മാസം G20 ഉച്ചകോടിയുടെ ഭാഗമായി ശ്രീനഗറിൽ ടൂറിസം സമ്മേളനം നടക്കാനിരിക്കെയാണ് ഭീകരാക്രമണമുണ്ടായത്. ഈ സാഹചര്യത്തിൽ ജമ്മുകാശ്മീരിൽ സുരക്ഷ ശക്തമാക്കി. News 18 ജമ്മുകാശ്മീർ. ഡൽഹിയിലെ സാകേത് കോടതി വളപ്പിൽ വെടിവെപ്പ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട അഭിഭാഷകനാണ് വെടിയുതിർത്തതെന്നാണ് വിവരം. ചേംബറിനുള്ളിൽ ഇയാൾ 4 റൌണ്ട് വെടിയുതിർത്തു. അഭിഭാഷകന്റെ വേഷത്തിലാണ് അക്രമിയെത്തിയത്. ഒരു സ്ത്രീക്ക് വെടിവെപ്പിൽ പരിക്കേറ്റു. ഇവരെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ നവജാത ശിശുവിനെ വിറ്റു. 11 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ 3 ലക്ഷം രൂപയ്ക്കാണ് കരമന സ്വദേശികളായ ദമ്പതികൾ വാങ്ങിയത്. വീണ്ടെടുത്ത കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാക്കി. കുഞ്ഞിന്റെ അമ്മയുമായി ഒരുമിച്ച് വീട്ടുജോലിക്ക് നിന്നപ്പോഴുള്ള പരിചയമാണെന്ന് വാങ്ങിയ സ്ത്രീ പറഞ്ഞു. എന്നാൽ ഇത് പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. കഴിഞ്ഞ 7-ാം തീയതി ജനിച്ച കുഞ്ഞിനെ 11 ദിവസങ്ങൾക്ക് ശേഷമാണ് കരമന സ്വദേശികളായ ദമ്പതികൾക്ക് വിറ്റത്. മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരമായിരുന്നു കൈമാറ്റം. നേരത്തെ തന്നെ വില പറഞ്ഞുറപ്പിച്ചതിനു ശേഷം അഡ്വാൻസ് തുക കുഞ്ഞിന്റെ അമ്മയ്ക്ക് നൽകി. 52,000 രൂപയാണ് അഡ്വാൻസായി നൽകിയത്. കുഞ്ഞിനെ കൈമാറിയ ശേഷം 2,48,000 രൂപയും നൽകി. വർഷങ്ങളായി മക്കളില്ലാത്തതിനാലാണ് കുഞ്ഞിനെ വാങ്ങിയതെന്നും കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയുമായി 2 വർഷത്തെ സൗഹൃദമുണ്ടെന്നും കുഞ്ഞിനെ വാങ്ങിയ സ്ത്രീ പറഞ്ഞു. എനിക്ക് 2 വർഷം കൊണ്ട് അവളെ പരിചയമുണ്ടായിരുന്നു. എനിക്ക് 10-25 വർഷം കൊണ്ട് മക്കളില്ലാത്തതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾ പൈസ കൊടുക്കാൻ തന്നെയപ്പോൾ ചെയ്തു തന്നതാണ്. ചൈൽഡ് ലൈൻ പ്രവർത്തകനാണ് കുഞ്ഞിനെ വിറ്റ വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് CWC മുഖേന കുഞ്ഞിനെ തൈക്കാട് ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുഞ്ഞിനെ വാങ്ങിയവർക്കും വിറ്റവർക്കുമെതിരെ കേസെടുക്കും. കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. News 18 തിരുവനന്തപുരം.
കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഐസ്ക്രീം കഴിച്ച് 12-കാരൻ മരിച്ച സംഭവത്തിൽ പിതൃ സഹോദരി താഹിറ അറസ്റ്റിൽ. അരിക്കുളത്ത് മുഹമ്മദ് അലിയുടെ മകൻ അഹമ്മദ് ഹസൻ റിഫായിയാണ് മരിച്ചത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി. കോഴിക്കോട് അരിക്കുളത്ത് ഛർദിയെ തുടർന്ന് വിദ്യാർത്ഥി മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. അരിക്കുളം കോറോത്ത് മുഹമ്മദ് അലിയുടെ മകൻ അഹമ്മദ് ഹസൻ റിഫായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിതൃസഹോദരി താഹിറയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അരിക്കുളത്തെ കടയിൽ നിന്ന് വാങ്ങിയ ഫാമിലി പാക്ക് ഐസ്ക്രീമിൽ വിഷം ചേർത്തത് താനാണെന്ന് ചോദ്യം ചെയ്യലിൽ താഹിറ സമ്മതിച്ചു. കുഞ്ഞിന്റെ മാതാവിനെ ലക്ഷ്യം വെച്ചായിരുന്നു താഹിറ ഐസ്ക്രീമിൽ വിഷം ചേർത്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അവർ വീട്ടിൽ ഇല്ലാത്തതിനെ തുടർന്ന് മകൻ ഇത് കഴിക്കുകയായിരുന്നു. അടുത്തടുത്ത വീടുകളിലാണ് രണ്ടു കുടുംബവും താമസിക്കുന്നത്. താഹിറ അരിക്കുളത്തെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഐസ്ക്രീം വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഐസ്ക്രീം കഴിച്ചതിന് പിന്നാലെ കുഞ്ഞിന് ഛർദിയുണ്ടായതിനെ തുടർന്ന് വീടിന് സമീപം മുത്താമ്പിയിലെ ക്ലിനിക്കിലും മേപ്പയ്യൂരിലും ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. ന്യൂസ് 18 കോഴിക്കോട്. സഭാ നേതൃത്വം വത്തിക്കാനിലേക്ക്. കർദിനാൾ ആലഞ്ചേരി ഉൾപ്പെടെയുള്ള ബിഷപ്പുമാർ അടുത്ത മാസം ആദ്യം മാർപ്പാപ്പയെ കാണാൻ വത്തിക്കാനിലേക്ക് പുറപ്പെടും. സഭയെ പാത്രിയാർക്കൽ പദവിയിലേക്ക് ഉയർത്തണമെന്ന ആവശ്യം മാർപ്പാപ്പയ്ക്ക് മുന്നിൽ ഉന്നയിക്കും. കുർബാന തർക്കം ഉൾപ്പെടെയുള്ള സഭയിലെ വിവിധ വിഷയങ്ങൾ മാർപ്പാപ്പയെ ബോധിപ്പിക്കും. കർദിനാളിനെ ഭൂമിയിടപാട് കേസിൽ സഭാ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയാണ് നിർണായക നീക്കം. മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പെർമനന്റ് സിനഡ് ചേരാനും ആലോചനയുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് കെ സുരേന്ദ്രൻ. ക്രൈസ്തവ സഭയുമായുള്ള സൌഹൃദ സന്ദർശനവും സ്നേഹയാത്രയും തുടരുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.